പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, ഇന്ന് നോൻപ് കാല ചിന്തകളുടെ മൂന്നാം ദിവസമാണ്. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയാണ്. കാരണം ദൈവത്തിൽ വിശ്വസിക്കുന്നവർ മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ ആത്മാവിൽ ശക്തിപ്പെട്ടുകൊണ്ട് അവർ ഈ ഭൂമിയിലെ വേദനകൾ, രോഗങ്ങൾ, അസ്വസ്ഥതകൾ, കടബാരങ്ങൾ ഇവയെല്ലാം തരണം ചെയ്ത് ദൈവരാജ്യത്തിൽ എത്തുന്ന ഒരനുഭവമാണ് പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്നത്. സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ നമ്മളൊരു ഏലിയ പ്രവാചകനെ കാണുന്നുണ്ട്. ശക്തനായ പ്രവാചകൻ, ഏകദൈവ വിശ്വാസി. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ 19 അധ്യായത്തിൻ്റെ 8 തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, ഏലിയ പ്രവാചകൻ 40 രാവും 40 പകലും മരുഭൂമിയിലൂടെ നടന്ന് ദൈവത്തിൻ്റെ മലയായ ഹോറബ് മലയിലെത്തുന്ന ചരിത്രമാണ് നമ്മൾ കാണുന്നത്. ഒരു നേരം ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ചുകൊണ്ട് 40 രാവും 40 പകലും മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ്. ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ അവൻ ചെന്നെത്തുന്നത് കർത്താവിൻ്റെ മലയായ ഹോറബിലേക്കാണ്. സഹോദരങ്ങളെ, ദൈവത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല എന്ന് മാത്രമല്ല, എല്ലാവിധ പ്രതികൂലങ്ങളെയും അതിജീവിക്കുവാനുള്ള കരുത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ആ വ്യക്തികൾക്ക് നൽകുന്നുണ്ട്. കൊറോണ കാലത്ത് സാമ്പത്തികമായി ഞെരുങ്ങുന്ന, മറ്റ് രോഗപീഡകളാൽ കഷ്ടപ്പെടുന്ന, മറ്റ് പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ നേരിടുന്ന അനേകം വ്യക്തികൾക്ക് ഒരു ശുഭപ്രതീക്ഷ നൽകുന്ന വചനങ്ങളാണ് ഈ നോൻപുകാല ചിന്തകൾ. സഹോദരങ്ങളെ, പ്രതികൂലങ്ങളെ മുഴുവൻ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ പ്രാർത്ഥനയിലൂടെ കരുത്ത് ലഭിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം ബൈബിൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകന്മാരുടെ ജീവിതങ്ങളും വലിയ ന്യായാധിപന്മാരുടെയും പുരോഹിതന്മാരുടെയും നേതാക്കന്മാരുടെയുമൊക്കെ ജീവചരിത്രങ്ങൾ, പഴയ നിയമകാലത്തിലും ഉപവസിച്ച് പ്രാർത്ഥിച്ച വിജയം നേടിയ ഇസ്രായേലിൻ്റെ ചരിത്രങ്ങളുമാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സഹോദരങ്ങളെ, ഏകദൈവ വിശ്വാസിയായ ഏലിയ പ്രവാചകനെ വധിക്കുവാനായി ആഹാബ് രാജാവിൻ്റെ ഭാര്യ ജസബേൽ രാജ്ഞി ദൂതനെ അയച്ച് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ഏലിയ പ്രവാചകന്. നാളെ ഈ സമയം നിന്നെ വധിക്കുമെന്ന മുന്നറിയിപ്പ് ലഭിച്ച ഉടനെ ഏലിയ അവിടുന്ന് ഭയപ്പെട്ട്, രാജകീയ അധികാരത്തെ ഭയപ്പെട്ട് അവൻ യൂദയായിലേക്ക് പലായനം ചെയ്യുകയാണ്. നമ്മൾ കാണുന്നുണ്ട് 1 രാജാക്കന്മാർ 19 അധ്യായത്തിൻ്റെ 1 തിരുവചനത്തിൽ അവൻ ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം പലായനം ചെയ്ത് യൂദയായിലെത്തി. അവിടെ നിന്ന് തനിയെ മരുഭൂമിയിലൂടെ നടന്ന് ഒരു വാടാ മുൾച്ചെടിയുടെ തണലിലിരുന്നു. മരുഭൂമിയിൽ മുൾച്ചെടികളാണുള്ളത്, ഒരു വാടാത്ത മുൾച്ചെടിയുടെ തണലിലിരിക്കുകയാണ്. അവിടെ ഇരുന്ന് നമ്മൾ കാണുന്ന 1 രാജാക്കന്മാർ 19:4 അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? മരണത്തിനായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ മതി എൻ്റെ പ്രാണനെ സ്വീകരിച്ചാലും, കർത്താവേ മതി എൻ്റെ പ്രാണനെ സ്വീകരിച്ചാലും അവൻ മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിലും ഈ കൊറോണ കാലഘട്ടത്തിൽ വിപരീത സാഹചര്യങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ, കടബാരങ്ങൾ, ദുഃഖങ്ങൾ, വരുമാനം നഷ്ടപ്പെട്ട അവസ്ഥയിൽ പല വ്യക്തികളും ആത്മഗതം ചെയ്യുന്നുണ്ട്, കർത്താവേ ഇതിനേക്കാൾ നല്ലത് മരിച്ചാൽ നല്ലതായിരുന്നു എന്ന്. സഹോദരങ്ങളെ, ഇപ്രകാരം പ്രാർത്ഥിച്ചപ്പോൾ അത് വേദനയുടെ ഉള്ളിൽ നിന്നാണ്, തൻ്റെ ഒറ്റപ്പെടുത്തലിൻ്റെ നൊമ്പരത്തിൽ നിന്നാണ്, മരുഭൂമിയിലൂടെ യാത്രയിലൂടെയാണ്, താൻ മരണഭീഷണിയിലാണ്, മറ്റുള്ളവരാൽ രാജാവിൻ്റെ ഭാര്യ ജസബേൽ വധിക്കുമെന്നുള്ള വധഭീഷണിയിലാണ്, ഇതിൻ്റെ നടുവിലിരുന്നു കൊണ്ടാണ് പ്രവാചകൻ മരണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിലും നമ്മെ ജീവൻ നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന പൈശാചിക ശക്തികൾ, പ്രലോഭനങ്ങൾ, നമ്മുടെ നാശം കാണുവാൻ ആഗ്രഹിക്കുന്ന പല വ്യക്തികളും, അവരിലൂടെ കടന്നു വരുന്ന ഭീഷണികൾ, വധഭീഷണികൾ, നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്ന ഭയപ്പെടുത്തുന്ന ചിന്തകൾ മരണത്തിനായി ആഗ്രഹിക്കുമ്പോഴും സഹോദരങ്ങളെ, കർത്താവ് നമ്മെ വ്യക്തമായിട്ട് കാണുകയാണ്. ഇപ്രകാരം മരണത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഏലിയ പ്രവാചകൻ്റെ അടുത്തേക്ക് ദൈവം തൻ്റെ ദൂതനെ അയക്കുകയാണ്. അവിടെ വിശന്ന് കിടന്ന് ഉറങ്ങുന്ന ഏലിയ പ്രവാചകൻ, ദൂതൻ കടന്നു വന്ന് അവനെ അരയ്ക്ക് തട്ടി ഉണർത്തുകയാണ്. ഉണർത്തിയിട്ട് അവൻ എഴുന്നേറ്റ് പറഞ്ഞ് ഭക്ഷണം കഴിക്കുക,
എലിയ പ്രവാചകൻ നോക്കുമ്പോൾ മരുഭൂമിയിലിതാ തലയ്ക്കിൽ കല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും വെച്ചിരിക്കുകയാണ്. മരുഭൂമിയിൽ കല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും വെച്ചിരിക്കുകയാണ്. ദൈവസന്നദ്ധിയിൽ മരണത്തിനായി പ്രാർത്ഥിച്ച് തളർന്നുകിടന്നുറങ്ങുന്ന ഏലിയായ്ക്ക് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് അപ്പവും വെള്ളവും മരുഭൂമിയിൽ കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരം തളർന്നുറങ്ങുന്ന പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന വ്യക്തികളുടെ അടുക്കലേക്ക് വ്യക്തികളിലൂടെ ദൈവദൂതന്മാരെപ്പോലെ സഹായഹസ്തം നീട്ടുന്ന അവസരങ്ങൾ ഒരുപാട് പേർക്കുണ്ടായതായി അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ആരും നിരാശരാവുകയില്ല, ആരും അസ്വസ്ഥരാവുകയില്ല. രോഗങ്ങളും ദുഃഖങ്ങളും അവഗണനകളുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ കർത്താവ് നമ്മെ കാണുന്നുണ്ട്. വ്യക്തമായി നിൻ്റെ തലമുടി നാരിഴ പൊഴിയുന്നത് പോലും കാണുന്ന കർത്താവ് നമ്മെ കാണാതിരിക്കില്ലല്ലോ. നമ്മുടെ കഷ്ടതകളും ദുഃഖങ്ങളും ക്ലേശങ്ങളും കാണുന്ന കർത്താവ് നമുക്ക് സഹായത്തിനായി വ്യക്തികളിലൂടെ തന്നെ സഹായം എത്തിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും. അനേകം സാക്ഷികളുടെ സമൂഹം നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെ ദൂതൻ കൊടുത്ത അപ്പവും വെള്ളവും കുടിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും കിടന്നുറങ്ങി. പക്ഷേ ദൂതൻ വീണ്ടും അരയിൽ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, നിന്റെ യാത്ര ദുഷ്കരമായിരിക്കും, നീ അതുകൊണ്ട് ഈ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക. അവൻ ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു, അരമുറുക്കി മരുഭൂമിയിലൂടെ വീണ്ടും നടക്കുവാൻ തുടങ്ങി. സഹോദരങ്ങളെ, ഏലിയ പ്രവാചകൻ 40 രാവും 40 പകലും മരുഭൂമിയിലൂടെ നടന്ന് കർത്താവിൻ്റെ മലയായ ഹോറബിലെത്തി. ഈ 40 ദിവസവും 40 രാവും 40 പകലും ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ അവൻ നടന്നത് ദൈവദൂതൻ കൊടുത്ത ആ ഒരു അപ്പക്കഷണവും ഒരു പാത്രവും വെള്ളം കുടിച്ചുകൊണ്ടാണ്. പിന്നീട് 40 രാവും 40 പകലും അവൻ ഭക്ഷണം കഴിച്ചതായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. 40 ദിനരാത്രങ്ങൾ ഭക്ഷണം കഴിക്കാതെ മരുഭൂമിയിലൂടെ ദുർഘടമായ ഈ യാത്രയിലൂടെ അവൻ ചെന്നെത്തുന്നത് ദൈവത്തിൻ്റെ മലയായ ഹോറബിലാണ്. ഹോറബ് മല നമുക്കറിയാം, മോശ മുൾപ്പടർപ്പിൽ ദൈവത്തെ കണ്ട മല. ആ മലയായിരുന്നു ഏലിയായുടെ ലക്ഷ്യം. സഹോദരങ്ങളെ, പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തെ പ്രാപിക്കുവാനുള്ള ലക്ഷ്യമായിരിക്കട്ടെ, ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്ന ലക്ഷ്യമായിരിക്കട്ടെ, ദൈവസ്വരം ശ്രവിക്കണമെന്ന ലക്ഷ്യമായിരിക്കട്ടെ ഉപവാസ പ്രാർത്ഥനയിലൂടെ ഓരോ വ്യക്തികളുടെയും ചിന്തകളും ലക്ഷ്യങ്ങളും. ഇപ്രകാരം ചിന്തിക്കുന്ന ഓരോ വ്യക്തികളും ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയും ദൈവസ്വരം കേൾക്കുകയും ചെയ്യുന്നതായി അനേകം വ്യക്തികൾ തങ്ങളുടെ സാക്ഷ്യങ്ങളിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ദൂതൻ കൊടുത്ത അപ്പം കഴിച്ചുകൊണ്ട് ശക്തി സ്വീകരിച്ച് 40 രാവും 40 പകലും നടന്ന് കർത്താവിൻ്റെ മലയായ ഹോറബയിലെത്തി. അവിടെ വെച്ചാണ് പിന്നീട് നമ്മൾ കാണുന്നത് 1 രാജാക്കന്മാർ 9:10-9 തിരുവചനങ്ങളിൽ ഏലിയ പ്രവാചകൻ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലൂടെ, നോൻപ് പ്രാർത്ഥനയിലൂടെ, മത്സ്യം മാംസാദികൾ ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് കുടുംബമായിട്ട് വ്യക്തിപരമായിട്ട് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ വ്യക്തികളും ദൈവസ്വരം ശ്രവിക്കും എന്ന ഒരു പ്രവചന സ്വരമാണ് ബൈബിളിലൂടെ നമുക്ക് ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് കൽപ്പിച്ച് നൽകുന്നത്. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഭൗതികമായ എന്തെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടി മാത്രമല്ല, മറിച്ച് ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ വസിക്കുന്നതിനും ദൈവസ്വരം ശ്രവിക്കുന്നതിനും ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ പങ്കുപറ്റുന്നതിനും മരണാനന്തരം നിത്യജീവൻ പ്രാപിക്കുന്നതിനും വേണ്ടിയാണ് ഈ നോൻപുകാലം തിരുസഭ നമുക്ക് അനുവദിച്ച് നൽകിയിരിക്കുന്നത്. സഹോദരങ്ങളെ, ദൈവത്തെ കണ്ടെത്തി ദൈവത്തോടുകൂടെ വസിക്കുവാനുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം നിറവേറ്റുവാൻ വേണ്ടി തിരുസഭ ഈ നോൻപുകാലം നമുക്ക് കൽപ്പിച്ച് അനുവദിച്ച് നൽകിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ നോൻപുകാലത്തിൽ കർത്താവിൻ്റെ പീഡാസഹനത്തോട് ചേർത്ത് നമ്മുടെ വേദനകളും ദുഃഖങ്ങളും അസ്വസ്ഥതകളും കടബാരങ്ങളും വരുമാന തടസ്സങ്ങളും എല്ലാം നമുക്ക് സമർപ്പിക്കാം. കുടുംബത്തിലെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എല്ലാം നമുക്ക് സമർപ്പിക്കാം. കുടുംബത്തിലെ കലഹങ്ങളെല്ലാം എടുത്തു മാറ്റി പരസ്പരം ക്ഷമിച്ചും സ്നേഹിച്ചും പ്രാർത്ഥനാ ജീവിതം നയിച്ചും കുടുംബത്തിൽ ഐക്യത്തോടുകൂടെ വിശ്വസ്തയോടും വിശ്വാസത്തിലും പരിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാൻ വേണ്ട കൃപാവരങ്ങൾ നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ നോൻപ് പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥന നമുക്ക് തുടരാം. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ കൃപയും
പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.